ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് മോഡലിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, അവൈലബിൾ പ്രൊഡക്ഷൻ ഓഫ് ആൻ അവൈലബിൾ പ്രൊഡക്ഷൻ ഫോർ ആൻ അവൈലബിൾ ഡേ ഈസ് 80 മിനിറ്റ്. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ 380 മിനിറ്റാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടൈം. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഈസ് 450 ഐറ്റം. 450 ഐറ്റംസ് അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ്? 380 മിനിറ്റാണ് അവർ പറയുന്നത്. ഓക്കെ, ഹൗ മച്ച് ടൈം ഈസ് ടേക്കൺ ഫോർ എ സൈക്കിൾ? ഒരു സൈക്കിൾ അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണ് വേണ്ടത്? സാർ, ദാറ്റ് മീൻസ് ഒരു ഐറ്റം, അതായത് ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നോർമലി എത്രയാണ്, നമുക്ക് എത്ര ഐറ്റം തന്നിട്ടുണ്ടോ അതേ ഡിവൈഡ് ബൈ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം, അല്ലെ, സമയം ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്? എത്രയാണ് വന്നിരിക്കുന്നത്? 380 മിനിറ്റ് പെർ ഡേ ആണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? സെക്കൻഡ് പെർ ഡേയിലേക്ക് മാറ്റുക. ഇത്ര സെക്കൻഡ്, ഒരു ദിവസം ഇത്ര സെക്കൻഡ് ആണ് ആവശ്യം. അതിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 380 × 60 സെക്കൻഡ്, 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 22,800 സെക്കൻഡാണ് നമുക്ക് ടോട്ടലി ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്ന ടൈം കിട്ടി. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഐറ്റം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റിയാണ്? നമുക്ക് 450 ക്വാണ്ടിറ്റിയാണ് അല്ലേ. അപ്പം 450 ക്വാണ്ടിറ്റി ഈ 380 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 22,800 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് രൂപീകരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര സമയമാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണ് വേണ്ടത്? അപ്പോൾ സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം പെർ സെക്കൻഡ്, സെക്കൻഡുള്ള ടൈമെ ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ നോക്കി, ടോട്ടൽ ടൈം എത്രയാണ്? 22,800 ഡിവൈഡ് ബൈ അതിനാവശ്യമായിട്ടുള്ള ക്വാളിറ്റി എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്? 450. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം? 50.66 സെക്കൻഡ് പെർ ഐറ്റം. ഒരു ഐറ്റം കാൽക്കുലേഷൻ ചെയ്യുന്നതിന് നമുക്ക് എത്ര എഴുതാൽ മതി? 50.66 സെക്കൻഡ് മതി. ഒരു ഐറ്റത്തിന് 50.66 സെക്കൻഡ് മതി. അപ്പം 50 സെക്കൻഡ് കൊണ്ട്, അപ്പം ഒരു അപ്രോക്സിമേറ്റ് വെച്ചാൽ 50 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് പുറത്തിറങ്ങാം. അങ്ങനെ 450 പ്രോഡക്റ്റ് പുറത്തിറങ്ങാൻ 22,800 സെക്കൻഡുകളുടെ സമയം മതി. ലോജിക് കണക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മളുടെ സെൽഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മളുടെ ലോജിക്കൽ നോളജുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക് കണക്കാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം, ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺസിഡറിങ് ദ പ്രീവിയസ് പ്രോബ്ലം ഫോർ വിച്ച് ദ വർക്ക് കണ്ടൻറ് ഈസ് 180 സെക്കൻഡ്. നമുക്ക് ടൈം തന്നിരിക്കുന്നത് 180 സെക്കൻഡാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ ബാലൻസിങ് ലോസ്, അതായത് എത്ര എത്ര വർക്കിംഗ് സ്റ്റേഷൻ നമുക്ക് വേണം, എത്രയാണ് നമ്മളുടെ ലോസ്, വർക്കിംഗ് ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ബാലൻസിങ് ലോസ് എന്ന് പറഞ്ഞാൽ, ഒരു മണിക്കൂർ ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് വന്നപ്പോൾ 1.5 മണിക്കൂറായി അല്ലേ. അപ്പോൾ 15 മിനിറ്റുള്ള ആ ഡിലേ ഉണ്ടല്ലോ, ആ ഡിലേ ആണ് നമ്മൾ എന്തെന്ന് ബാലൻസിങ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? പ്രീവിയസ് പ്രോബ്ലത്തിലെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര? 450 ആണ്. അതിനാവശ്യമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 380 ആണ്. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഓരോ സ്റ്റേഷനിലും ആവശ്യമായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 180 സെക്കൻഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? എന്താണ് ഫോർ വിച്ച് ദ വർക്ക് കണ്ടൻറ് ഈസ് 180 സെക്കൻഡ്. വർക്ക് കണ്ടൻറ് 180 സെക്കൻഡാണ്. ദെൻ നമുക്ക് സൈക്കിൾ പെർ ഐറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 50.66 എന്ന് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? നമ്പർ ഓഫ് വർക്കിംഗ് സ്റ്റേഷൻ. നമുക്ക് എപ്പോഴും മിനിമം നമ്പർ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് ആകത്തുള്ളൂ അല്ലേ. അപ്പോൾ മിനിമം നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? എൻ മിനിമം ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി, അതായത് നമ്മുടെ ക്വാണ്ടിറ്റി ഇൻറ്റു ടോട്ടൽ വർക്ക് കണ്ടൻറ്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ വർക്ക് കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്ഷൻ ടൈം. പ്രൊഡക്ഷൻ ടൈം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രൊഡക്ഷൻ ടൈം നമുക്കറിയാം എത്രയാണ്, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു എത്രയാണ്? 380 ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ടൈം, ക്യൂ 450 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ വർക്ക് കണ്ടൻറ്റ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 180 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എൽ എ ക്യൂ ബൈ ടി നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. എന്താണ് ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ? സി ഈസ് ഈക്വൽ ടു എന്താണ്? ടി ബൈ ക്യൂ ആണ്. അപ്പോൾ ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/C ആണ് അല്ലേ. 1/C ആണ് നമ്മുടെ ക്യൂബായിട്ട്, അതാണ് 1/C എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ക്യൂ ബൈ ടിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, വൺ ബൈ ഇൻറ്റു വൺ ബൈ സി എന്ന് കൊടുത്തൂടെ, അതായത് ഡെൽറ്റ എഫ്സലോൺ ടി ഡിവൈഡ് ബൈ സി എന്ന് കൊടുത്തൂടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ എത്ര കിട്ടി, 3.5 കിട്ടി. അപ്പോൾ അതിന് അപ്രോക്സിമേറ്റ്ലി കയറുമ്പോൾ 0.5 എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമുക്കില്ല, അതിനെ നമുക്ക് എന്ത് അറൗണ്ട് നിയർ ബൈ ഹയറസ്റ്റ് വയറോട്ട് ചെയ്യുമ്പോൾ എത്രയാണ്, 4 വർക്കിംഗ് സ്റ്റേഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. 4 വർക്കിംഗ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്പർ ഓഫ് വർക്കിംഗ് സ്റ്റേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ബാലൻസിങ് ലോസ് എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്, എക്സസ് ആയിട്ടുള്ള ലോസുകൾ എത്ര ശതമാനം നമുക്ക് വന്നിട്ടുണ്ട്. ബാലൻസിങ് ലോസ് എപ്പോഴും നമ്മൾ എപ്പോഴും എന്തിനാണ് പറയുന്നത്, പെർസെൻറ്റേജിലാണ് പറയുന്നത്. അപ്പോൾ ബാലൻസിങ് ലോസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്, എത്രയാണോ നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ, എത്രയാണോ വർക്കിംഗ് സ്റ്റേഷൻ, അതേ ഇൻറ്റു ബാലൻസിങ് ലോസ് ഈസ് ഈക്വൽ ടു എത്രയാണോ നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ, മിനിമം വർക്കിംഗ് സ്റ്റേഷൻ ഇൻറ്റു ഓരോ സൈക്കിൾസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം സി, അതേ മൈനസ് ടോട്ടൽ വർക്ക് കണ്ടൻറ്റ്, വർക്ക് കണ്ടൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ ടൈം, വർക്ക് കണ്ടൻറ്റിന് ആവശ്യമായിട്ടുള്ള ടൈമേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ ഇൻറ്റു ടോട്ടൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സ്റ്റേഷൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള സമയം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ബാലൻസിങ് ലോസ് ഈസ് ഈക്വൽ ടു 4 × 15.66 − 180 / 4 × 15 − 66. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, ടോട്ടൽ ബാലൻസിങ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്, 17.17% നമ്മളുടെ എന്ന് പറയുന്നത് ബാലൻസിങ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം, ടൈം കൺസ്യൂംഡ് അറ്റ് ഈച്ച് സ്റ്റേഷൻ ഫോർ എ ജോബ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു കമ്പനിയിലെ ഓരോ സ്റ്റേഷനിലും ആവശ്യമായിട്ടുള്ള ജോബ് സ്റ്റേഷനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിനാവശ്യമുള്ള ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഫസ്റ്റ് സ്റ്റേഷനിൽ 3 മിനിറ്റാണ്, സെക്കൻഡ് സ്റ്റേഷനിൽ 3.5 മിനിറ്റാണ്, തേർഡ് സ്റ്റേഷനിൽ 4 മിനിറ്റ്, നാലാമത്തെ സ്റ്റേഷനിൽ 6 മിനിറ്റ്, അഞ്ചാമത്തെ സ്റ്റേഷനിൽ 3. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന സ്റ്റേഷൻ ഏതാണ്, 4th സ്റ്റേഷനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, വർക്ക് നടക്കുന്നത്. ഫൈൻഡ് ദ ലൈൻ ബാലൻസിങ് എഫിഷ്യൻസി ആൻഡ് ബാലൻസിങ് ലോസസ്. ബാലൻസിങ് ലോസും ലൈഫ് ബാലൻസിങ് ലോസും അതുപോലെ തന്നെ ബാലൻസിങ് എഫിഷ്യൻസിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഹൗ ടു ഇംപ്രൂവ് ദ ലൈൻ ബാലൻസിങ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് നമ്മളുടെ ലൈൻ ബാലൻസിങ് ബാലൻസിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ തിയറിയിൽ തന്നിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകണം, നമ്പർ ഓഫ് ടൈം അറ്റ് എ വർക്ക് സ്റ്റേഷൻ, ടോട്ടൽ ടൈം അറ്റ് എ വർക്ക് സ്റ്റേഷൻ. നമുക്ക് വർക്ക് സ്റ്റേഷൻ ആവശ്യമായുള്ള ടോട്ടൽ ടൈം എത്രയാണ്, 3 + 3.5 = 6.5 + 4 = 10.5 3 × 6 = 16 × 10 = 16 × 10 = 19 ഓക്കെ, ഇവിടെ ഇത് സമയം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 19.5 കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 19.5 3 × 3 = 6 × 6 = 10 16 19 നമ്മുടെ എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സമ്മം എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 19.5. ഓക്കെ ഓക്കെ, നമ്പർ ഓഫ് വർക്കിംഗ് സ്റ്റേഷൻ എത്ര വർക്ക് സ്റ്റേഷൻ ഉണ്ട്, 1, 2, 3, 4, 5 വർക്കിംഗ് സ്റ്റേഷനാണ് ഉള്ളത് അല്ലേ. ഇനി സൈക്കിൾ ടൈം, ഏത് സൈക്കിളിലാണ് ഏറ്റവും കൂടുതൽ ടൈം ആവശ്യമായിട്ട് വരുന്നത്, നോക്കി 4th സൈക്കിളിലാണ് നമുക്ക് എന്ത് വരുന്നത്, മാക്സിമം ടൈം വരുന്നത്, അതിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, സൈക്കിൾ ടൈം സി ഈസ് ഈക്വൽ ടു 6 മിനിറ്റ് എന്ന് എഴുതും. ഓക്കെ, ഇനി ലൈൻസ് ബാലൻസിങ് എഫിഷ്യൻസി എഴുതാൻ പോകണം, ടോട്ടൽ ടൈമേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈക്കിൾ ഇൻറ്റു എത്ര വരുന്നത്, നമ്മളുടെ ടൈമിങ് ആവശ്യമായിട്ടുള്ള സൈക്കിൾ ടൈം, അത് എത്രയാണ് വരുന്നത്, 19.5 × 5 × 60 എത്ര വന്നു, 100. ഇതിനൊരു എത്ര വരും, ഈ വാല്യൂ ചെറുതായിട്ടൊരു വ്യത്യാസം വരും, 19.5 × 30 × 100. അപ്പോൾ ഏകദേശം 65% ആണ് നമ്മളുടെ എന്ന് പറയുന്നത് ലൈൻ ബാലൻസിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ 65% നമുക്ക് എഫിഷ്യൻ്റ് ആയുള്ളൂ. ദാറ്റ് മീൻസ് എത്ര ശതമാനം നമുക്ക് ലോസ് വന്നിവിടെ, എത്ര ശതമാനം ലോസ് വന്നു നമുക്കിവിടെ, 35% എന്ത് വന്നത്, ബാലൻസിങ് ലോസ് വന്നേക്കുന്നത്. എത്ര ശതമാനമാണ് ലോസ് വന്നേക്കുന്നത്, 35% ബാലൻസിങ് ലോസ് വന്നേക്കുന്നത്. ഈ ബാലൻസിങ് ലോസിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ബാലൻസിങ് ലോസിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ വർക്ക് സ്റ്റേഷൻ്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യുക, സമയത്തിൻ്റെ സൈക്കിൾ സമയത്തിൻ്റെ എണ്ണം കുറയ്ക്കുക. അങ്ങനെ എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം,
നമ്മളുടെ എഫിഷ്യൻസി കൂട്ടുക. ഇപ്പം നോക്കി നമ്മളുടെ വർക്ക് സ്റ്റേഷൻ ഇപ്പോൾ ഒന്നില് മൂന്നാണ്, ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് എവിടെയാണ്? നാലാമത്തെ സ്റ്റേഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന നാലാമത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ആറ് വർക്കാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ടൈം അവിടെ കുറയ്ക്കുക. ടൈം കുറയ്ക്കാൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നാല് എ നാല് ബി എന്ന് പറഞ്ഞാൽ മുമ്മൂന്ന് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത്, അപ്പോൾ ടോട്ടൽ വീണ്ടും എത്ര തന്നെ വന്നു, 19.5 തന്നെ വന്നു. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ സ്റ്റേഷൻ്റെ എണ്ണം എത്രയായി? 1, 2, 3, 4, 5, 6 നമ്പർ ഓഫ് സ്റ്റേഷൻ എത്ര ആയി? 6 നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റേഷൻ അല്ലേ. നമ്പർ ഓഫ് സ്റ്റേഷൻ എത്ര ആയി? 6 അല്ലേ. അതുപോലെ തന്നെ ഏത് സ്റ്റേഷനിലാണ് മാക്സിമം ടൈം നടക്കുന്നത്? മൂന്നാമത്തെ സ്റ്റേഷനിലാണ് ഇവിടെ മാക്സിമം ടൈം നടക്കുന്നത്. എത്രയാണ് ആ ടൈം എന്ന് പറയുന്നത്? 4 നമ്മളുടെ ഇവിടുത്തെ ടൈം. അപ്പോൾ ലൈൻ ബാലൻസ് എഫിഷ്യൻസി ഇക്വേഷൻ എങ്ങനെ വരും? 19.5 ഡിവൈഡ് ബൈ 6 × 4 അതായത് നമ്പർ ഓഫ് സ്റ്റേഷൻ ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റേഷൻ നമ്പർ ഓഫ് സ്റ്റേജസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേഷൻ ഇൻറ്റു മാക്സിമം ടൈം എത്രയാണ് നിലനിൽക്കുന്നത്? 4 നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 81.25 81% ആണ് നമ്മളുടെ എഫിഷ്യൻസി. അപ്പോൾ നോക്കി, നേരത്തെ നമ്മൾ നോർമലി ചെയ്തപ്പോൾ നമുക്ക് എത്ര ഉള്ളായിരുന്നു? 65 ഉള്ളായിരുന്നു. ഇപ്പോൾ അതെന്തായി? 85% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്തത്, നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുക, നമ്മൾ അവിടെ എന്ത് ചെയ്തു, നമ്മളെ വർക്കിംഗ് സ്റ്റേഷൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി. വർക്കിംഗ് സ്റ്റേഷൻ്റെ എണ്ണം കൂട്ടിയപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, വർക്കിംഗ് ടൈമിൽ മാക്സിമം വർക്കിംഗ് ടൈം എന്തായി പോയി, റെഡ്യൂസ് ആയിപ്പോയി. ഇവിടെ നമുക്ക് ലോസ് ബാലൻസിങ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? 19% മാറി. അപ്പോൾ നമ്മളുടെ ആർഗ്യുമെൻ്റ് പ്രകാരം നമ്മളുടെ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. നമ്മളുടെ ലൈൻ ബാലൻസിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, പ്രോബ്ലത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം നമ്മളിതിനകത്ത് പ്രോബ്ലത്തിനകത്ത് നിന്ന് ലൈഫ് ബാലൻസിങ് എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ബാലൻസിങ് ലോസ് ഉണ്ടായി, ഈ ബാലൻസിങ് ലോസിനെ നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളതോടെ നമ്മൾ നോക്കി. അടുത്ത ഒരു പ്രോബ്ലമാണ്, ദ MS 800 കാർ ഈസ് ടു ബി അസംബിൾഡ് ഓൺ എ കൺവെയർ ബെൽറ്റ്, 500 കാർസ് ആർ റിക്വയർഡ് പെർ ഡേ. അപ്പോൾ ഒരു കമ്പനിയിൽ, MIT പോലെയുള്ള കമ്പനിയിൽ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി, 800 കാർ മാനുഫാക്ചറിങ് കമ്പനി പെർ ഡേയിൽ 800 പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ദ പ്രൊഡക്ഷൻ ടൈം പെർ ദ ഡേ ഈസ് 420 മിനിറ്റ്. നമ്മളുടെ പ്രൊഡക്ഷൻ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 420 മിനിറ്റാണ്. അതിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 അല്ലേ. ആൻഡ് അസംബ്ലി സ്റ്റെപ്സ് ആൻഡ് ടൈം ടു ദ വാഗൺ ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ ബാലൻസിങ് ദാറ്റ് മിനിമൈസ് ദ നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ സബ്ജക്ട് ടു സൈക്കിൾ ടൈം ആൻഡ് ദ പ്രൊസീഡൻസ് ഓഫ് ദ കൺസ്ട്രെയിൻസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഇത്രയാണ്. എ എന്ന് പറയുന്ന ടാസ്ക് 45 ടൈം എടുക്കുന്നു, 45 സെക്കൻഡ് ടൈം എടുക്കുന്നു. പൊസിഷൻ നിയർ ആൻഡ് ആക്സിൽ സപ്പോർട്ട് ആൻഡ് ഹാൻഡിൽ ഫീസിന് വേണ്ടിയാണ്. പി എന്ന് പറയുന്നത് എന്താണ്, 11 ടൈം എടുക്കുന്നു, ഫോർ സ്ക്യൂർ ടു നട്ട്സ്. അപ്പോൾ പറയുന്നത് എന്താണ്, ഈ ടാസ്ക് ദാറ്റ് മസ്റ്റ് ബി പ്രൊസീഡ്, അതായത് ഈ ബി എന്ന് പറയുന്ന ടാസ്ക് എന്ത് ടാസ്കിനെ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ടാസ്കിനെ പ്രൊസീഡ് ചെയ്ത ശേഷമാണ് വരേണ്ടത്, അതായത് എ എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷമാണ് ബി വരേണ്ടത്. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ടൈം 9 സി എന്ന് പറയുന്നത് എന്താണ്, പ്രൊസീഡ് ടു ബി, ബിക്ക് ശേഷമാണ് സി വരേണ്ടത്. ഡിയിൽ അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഇ എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ്, ഇ എന്ന് പറയുന്ന സാധനം എന്തിനു ശേഷമാണ് എന്ന് പറയുന്നത്, ഡിക്ക് ശേഷമാണ് ഇ വരേണ്ടത്. എഫ് എന്ന് പറയുന്നത് സിക്ക് ശേഷമാണ്, ജി എന്ന് പറയുന്നത് സിക്ക് ശേഷമാണ്, എച്ച് എന്ന് പറയുന്നത് ഇക്ക് ശേഷമാണ്, ഐ എന്ന് പറയുന്നത് ഇക്ക് ശേഷമാണ്, ജെ എന്ന് പറയുന്നത് എഫ് ജി എച്ച് ഐ ജിക്ക് പരമാണ്, കെ എന്ന് പറയുന്നത് എന്താണ്, ജെക്ക് സെക്ഷന് പരമാണ്. അപ്പോൾ ഈ ഓരോ ഓരോ ടാസ്ക് എന്ന് പറയുന്ന ഓരോ പ്രൊസീഡിങ്സ് ടാസ്കിന് ശേഷമാണ് വരേണ്ടതെന്നാണ് ഈ മെൻഷൻ ചെയ്തത്. ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാം വരയ്ക്കുക. പ്രൊസീഡൻസ് ഡയഗ്രാംസ് എന്ന് പറയും. അപ്പോൾ നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞു എ എന്ന് പറയുന്ന കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലേക്കാണ് പോകുന്നത് അല്ലേ. എക്ക് ശേഷം ബിയിലേക്കാണ് പോകുന്നത്, എക്ക് ശേഷം ബിയിലേക്ക് പോയി. അത് നേരത്തെ പറയുന്നുണ്ട് എയുടെ പ്രൊസീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിക്ക് മുമ്പുള്ളത് തന്നെ എ എന്ന് പറഞ്ഞു അല്ലേ. അടുത്ത് സി എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് സീസിലേക്ക് പോവുകയാണ്. എന്തിനു ശേഷം, ബിക്ക് ശേഷം സിയിലേക്കാണ് പോകുന്നത്. നോക്കി, ബിക്ക് ശേഷം സിയിലേക്ക് പോകും. അടുത്തത് സിയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോവാണ്, ഡിയിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഡിയിലേക്ക് ആ പ്രോസസ്സ് പോകുന്നു എന്ന് പറഞ്ഞു, അത് അവിടെ ഡിയിലേക്ക് പോയി. പ്രൊസീഡിങ് സി ഉണ്ട് ഇവിടെ, ഡിയിലേക്ക് പോയി. ഓക്കെ, ഇനി അതിനുശേഷം
ഇ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ്? പ്രൊസീഡിങ് ടു ഡി ആണ്. ഡിക്ക് ശേഷമാണ് ഇ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഡിയിൽ നിന്ന് സോറി സിയിലെത്തി, സിയിലെത്തി അവിടെ നിൽക്കട്ടെ, ഡി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, ഡി എന്ന് പറയുന്ന പ്രോസസ്സ് ഇയിലേക്ക് പോയി അല്ലേ. ഇവിടെ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇത് എഫ് ആണ്. സിയിലൊരു പ്രോസസ്സ് വന്ന് നിന്നു, അതിനുശേഷം എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി, സിയിൽ നിന്ന് പ്രോസസ്സ് വന്ന് നിന്നു. അടുത്ത ഡി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, ഡിയിൽ നിന്ന് ഇയിലേക്ക് പോയി, ഡിയിൽ നിന്ന് ഇയിലേക്ക് പോയി. അടുത്തത് എഫ് എന്ന പ്രോസസ്സ്. അതെന്ന് വെച്ചാൽ എന്താണ്, സിയിൽ നിന്നാണ് എഫ് എന്ന് പറയുന്ന പ്രോസസ്സ് പോകുന്നത്. സിയിൽ നിന്ന് എഫ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഡി അല്ല. അതിനുശേഷം വീണ്ടും എന്താണ്, ജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താണ്, പ്രൊസീഡിങ് ടു സി ആണ്. സിയിൽ നിന്ന് ജിയിലേക്കൊരു പ്രോസസ്സ്. ഓക്കെ, ഇനി അതിനുശേഷം എച്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്, എന്താണ്, പ്രൊസീഡിങ് ടു ഇ ആണ് അല്ലേ. അതായത് ഇക്ക് ശേഷം എച്ച് എന്ന് പറയുന്ന പ്രോസസ്സാണ് വേണ്ടത്. അപ്പോൾ ഇക്ക് ശേഷം എച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് വന്നു, അതായത് എച്ചിൻ്റെ പ്രൊസീഡിങ് ആണ് എന്ത് പറയുന്നത്, ഇ എന്ന് പറയുന്നത്. അതിനുശേഷം ഐ എന്ന് പറയുന്ന പ്രോസസ്സ് വന്നു, എന്തിനു ശേഷം, ഇക്ക് ശേഷം വേണ്ടതാണ്. ഇക്ക് ശേഷം ഐ എന്ന് പറയുന്ന പ്രോസസ്സ് വന്നു, ദെൻ എഫ് ജി എച്ച് ഐ എന്ന് പറയുന്നത് എന്താണ്, ജെയുടെ പ്രൊസീഡിങ് ആണ്. എഫ് ജി എച്ച് ഐ എന്ന് പറയുന്നത് എന്താണ്, ജെയുടെ പ്രൊസീഡിങ് ആണ്. അതിനുശേഷം ഇത് എന്തിലേക്ക് പോകുന്നു, കെയിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് പ്രൊസീഡിങ് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് പ്രൊസീഡിങ് ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊസീഡിങ് ഡയഗ്രാംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊസീഡിങ് ഡയഗ്രാം എന്താണെന്ന് മനസ്സിലായി. ഇതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള ടൈം, സൈക്കിളിന് ആവശ്യമായിട്ടുള്ള ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം സി സൈക്കിളിൽ എന്താണ്, ടി ബൈ ക്യൂ ആണ് അല്ലേ. ടി നമുക്ക് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു, സെക്കൻഡിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ 420 × 60 ഡിവൈഡ് ബൈ എത്രയാണോ നമ്മളുടെ കാറിൻ്റെ മാനുഫാക്ചർ, എത്രയാണ്, 500. 00 ക്യാൻസൽ 42 × 6 / 5 ഏകദേശം എത്രയാണ്, 50.4 സെക്കൻഡ് പെർ ഐറ്റമാണ്. ഒരു ഐറ്റം ചെയ്യുന്നതിന് നമുക്ക് 50.4 സെക്കൻഡ് ആണ് ടൈം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻസ്, നമുക്ക് എത്രയാണ് വർക്ക് സ്റ്റേഷൻ വേണ്ടത്. വർക്ക് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയത്, നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ മിനിമം ഈസ് ഇക്വൽ ടു എൻ മിനിമം ഈസ് ഇക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ സൈക്കിൾ പെർ ടൈം, ഓരോ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള ടൈം. ഇപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്, 195 മിനിറ്റാണ് നമ്മളുടെ എക്സീഡിങ് ടൈം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എക്സീഡിങ് ടൈം എങ്ങനെയാണ്, ഓരോ പ്രോസസ്സിൻ്റെയും ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഇവിടുത്തെ കാൽക്കുലേഷൻ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ടൈമിൻ്റെ എക്സീഡിങ് ടൈം കണ്ടുപിടിക്കുന്നത്. അത് എത്രയാണ് വന്നിരിക്കുന്നത്, 195 സെക്കൻഡ് ആണ് നമ്മുടെ എക്സീഡിങ് ടൈം ഡിവൈഡ് ബൈ എപ്സിലോൺ ടി ആണ്, ഡിവൈഡ് ബൈ സി ഈസ് ഈക്വൽ ടു എത്രയാണ്, 3.87 അല്ലെങ്കിൽ 4 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ആണ് നമ്മളുടെ സ്റ്റേഷൻ, വർക്ക് സ്റ്റേഷൻ. ഇനി നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഓരോരോ ടാസ്കിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഓരോരോ ടാസ്ക് എ കഴിഞ്ഞ് എത്ര ടാസ്ക് വേണം, എ കഴിഞ്ഞ് നമുക്ക് എത്ര ടാസ്ക് വേണം, ബി കഴിഞ്ഞ് എത്ര ടാസ്ക് വേണം, ബി ഡി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ടാസ്ക് വേണം. ഓക്കെ, അപ്പോൾ ആ ടാസ്കിനെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, നോക്കി നമ്പർ ഓഫ് ടാസ്ക്, എ കഴിഞ്ഞിട്ട് നോക്കി, എ കഴിഞ്ഞിട്ട് എത്ര ടാസ്ക് വരുന്നു, 1, 2, 3, 4, 5, 6 ആറിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ബി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ടാസ്ക് വരുന്നുണ്ട്, 2, 4, 5 ടാസ്ക്. ബി അല്ലെങ്കിൽ ഡി കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനാണ് വരുന്നത്, 5 ടാസ്കുകളാണ് വരുന്നത്. ഓക്കെ, ബി കഴിഞ്ഞിട്ട് എത്ര ടാസ്ക്കാണ് വരുന്നത്, 1, 2, 3, 4, 5. ഈ കഴിഞ്ഞ് ഡി കഴിഞ്ഞിട്ടാണെങ്കിൽ 1, 2, 3, 4, 5 ടാസ്കാണ് വരുന്നത് അല്ലേ. അതിനുശേഷം സി ഓർ ഇ ആണെങ്കിൽ അതെന്താണ്, 1 × 4 ടാസ്കാണ് വരുന്നത്. ദെൻ ജെ എത്തുമ്പോൾ ഇ എഫ് ജി എച്ച് ഐ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ടാസ്കാണ് വരുന്നത്, 2 ടാസ്കാണ് വരുന്നത്. ജെയിൽ നിന്ന് പിന്നെ 1 ടാസ്കാണ്, കെയിലേക്ക് എത്തുമ്പോൾ എന്തല്ല, ടാസ്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ഓരോരോ ലെവൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ടാസ്കിനെ നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോകണം, നമ്മളുടെ ടോട്ടൽ ടൈമുകൾ ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകണം, ഓരോ സ്റ്റേഷനിലെ ടൈമുകൾ കണ്ടെത്താൻ പോവാണ്. അപ്പോൾ നോക്കി നമ്മളുടെ ടൈം, ടാസ്ക് എ ക്വസ്റ്റിനകത്ത് നോക്കി വരാം, ടാസ്ക് എ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് എടുക്കുന്നത്, 45 സെക്കൻഡ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. നമ്മളുടെ ഒരു സൈക്കിൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50.4 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മളുടെ ടൈം, റിമൈനിങ് ടൈം, അൺവാണ്ടഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്ര വരണം,
50.4 മൈനസ് 45 അപ്പോൾ എത്ര വരും 5.4 എന്ന് വരും ഓക്കേ അതുപോലെ തന്നെ ഡിയിലും നമുക്ക് എത്രയാണ് ടൈം വരുന്നത് ഡിക്ക് ആവശ്യമായ ടൈം വരുന്നത് 50 ആണ് അല്ലേ 50 കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം ലാഗ് ഉണ്ട് ഏകദേശം 4.4 സെക്കൻഡ് നമുക്ക് ടൈം ലാഗ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എയും ഡി എന്ന് പറയുന്നത് എന്താണ് ഐഡിയൽ കണ്ടീഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന് ഇൻബിൽറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രീ പ്രൊസീഡിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്തോ എന്തില്ല ഒരു വർക്ക് പോലും വരുന്നില്ല ഇനി സെക്ഷൻ ബി സി ഇ എഫ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിപ്പെൻസിങ് അപ്പോണ്ട് സൈക്കിൾ ടൈം അനുസരിച്ച് എത്രത്തോളം ഡിലേ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീസിബിൾ ടാസ്കുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്യുക ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് എത്തിപ്പെടുകയാണ് നമ്മളുടെ ടോട്ടൽ എഫിഷ്യൻസിയിലേക്ക് എത്തിപ്പെടുകയാണ് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എഫിഷ്യൻസി ഈസിക്കൽ ടു എൻ ഈസിക്കൽ ടു സോറി ടോട്ടൽ എഫിഷ്യൻസി ഈസിക്കൽ ടു ടോട്ടൽ എഫിഷ്യൻസി ഈസിക്കൽ ടു നമ്മളുടെ ലീഡിംഗ് ടൈം എത്രയാണോ നമുക്ക് വർക്ക് സ്റ്റേഷൻ ആവശ്യമായിട്ടുള്ള ടൈം ഇതിൻ്റെ സം എന്ന് പറയുന്നത് 195 ഇത്ര എണ്ണത്തിൻ്റെ സം എന്ന് പറയുന്നത് 195 അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റേഷൻസ് നമ്പർ ഓഫ് സ്റ്റേജസ് എത്ര സ്റ്റേജ് വരുന്നുണ്ടോ നമുക്ക് അഞ്ച് സ്റ്റേജുകളായിട്ടാണ് വരുന്നത് അല്ലേ 1, 2, 3, 4, 5 സ്റ്റേജായിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ ഈ 5 സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജ് എന്നെ ഇൻറ്റു ഓരോ സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ് 15.4 അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് 77% ആണ് നമ്മളുടെ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ലൈൻ ഡയഗ്രാം വെച്ച് പ്രോബ്ലംസ് ചെയ്യുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ആണ് ഇതൊന്ന് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ താഴെയുള്ള ലിങ്കിൽ താഴെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു